എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിലായിക്കൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രസക്തമായുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇനി മുതൽ എങ്ങനെയാണ് സ്കൂളിന്റെ ക്ലാസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ഒക്കെ പ്രാക്ടിക്കൽ എക്സാമുകൾ, അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾ ഒക്കെ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അതോടുകൂടി തന്നെ അധ്യാപകന്മാർ സ്കൂളിലേക്ക് ഹാജരാകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നടത്തിയിരിക്കുന്ന ഒരു അപ്ഡേറ്റിന്റെ ആ ഒരു വിശദമായിട്ടുള്ള ചർച്ചകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു ചർച്ചകൾ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസുകൾ ശക്തമാക്കുന്നതിനാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായി ഹാജർ രേഖപ്പെടുത്തണമെന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. SLC പ്ലസ് ടു എഴുത്തു പരീക്ഷകൾക്ക് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കാൻ പോകുന്നത്. അതേപോലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ എക്സാം കാലമൊക്കെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോവിഡിന്റെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് കൊണ്ട് ഇതിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് മാറ്റമില്ലാതെ നടക്കുന്നതുമാണ്. ജനുവരി 21 മുതലാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ജനുവരി 29 ആരംഭിക്കുന്ന ആളുകളുമുണ്ട്, അതേപോലെ ജനുവരി 31 ആരംഭിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും മുൻപ് ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെയായിട്ട് ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം കാലമൊക്കെ നടക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ 10+1+2 ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് 10+1+2 എക്സാമിന് മുൻപായിട്ട് തന്നെ മുഴുവൻ പാഠഭാഗങ്ങളും തീർക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്കോ അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കോ യാതൊരുവിധ ആശങ്കയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ നടക്കാൻ പോകുന്ന ഇംപ്രൂവ്മെന്റ് പ്രാക്ടിക്കൽ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ നടന്നിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ ആശങ്കയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും യഥാക്രമം നടക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതായിരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.